Hello everyone, welcome to my channel. നമ്മുടെ ഇന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പോവാണ്. ഇത് നമുക്ക് സാധാരണ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടതാണ് വെർബ് എന്താണെന്ന്. നമ്മൾ ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ടെൻസുകൾ പഠിക്കാൻ പറ്റുള്ളൂ. ടെൻസുകൾ ആണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ മലയാളം പഠിച്ചു, ചിലപ്പോൾ തമിഴ് സിനിമ കണ്ട് തമിഴ് അറിയാവുന്നവരുണ്ടാവും, ഹിന്ദി സിനിമ കണ്ട് ഹിന്ദി അറിയാവുന്നവരുണ്ടാവും. അതുപോലെ ഒരു ലാംഗ്വേജ് മാത്രമാണ് ഇംഗ്ലീഷ്. നമ്മൾ തന്നെ എന്തോ ഒരു സംഭവം എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ തലയിൽ വിചാരിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു നോർമലി ഒരു സിമ്പിൾ ആയിട്ട് ഇതിനെ എടുക്കണം, എങ്കിൽ മാത്രം നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെർബ് എന്നുള്ളതാണ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ദാറ്റ് ഷോ ആക്ഷൻസ് ആർ കോൾഡ് വെർബ്. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്, ക്രിയ എന്ന് മലയാളത്തിൽ പറയും അല്ലെ. നമ്മൾ ചെയ്യുന്ന ക്രിയകൾ ആക്ഷൻസ്. ഉദാഹരണം എന്തൊക്കെയാ നോക്കാം. ജംപ്, സ്വിം, പ്ലേ, റൺ, ടോക്ക്, ഡ്രോ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വെർബായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഒരു സെന്റൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. എന്താണ് സബ്ജക്റ്റ്? നമ്മൾ പറയുന്ന സെന്റൻസിൽ ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാജു കില്ഡ് എ സ്നേക്. നോർമലി നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ. രാജു കില്ഡ് എ സ്നേക്, രാജു ഒരു പാമ്പിനെ കൊന്നു. ആരാണ് കൊന്നത്? രാജു. സോ രാജു ആണ് ഈ സെന്റൻസിലെ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഒബ്ജക്ട് എന്താണെന്നുള്ളത്. ഈ ഒബ്ജക്ട് എന്ന് പറയുന്നത് വാട്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഒബ്ജക്ട് എന്ന് പറയുന്നത്. അതായത് രാജു കില്ഡ് എ സ്നേക്ക്. രാജു ആണ് സബ്ജക്ട്, കില്ഡ് ആണ് വെർബ്, ചെയ്ത ക്രിയ. ഇത് എന്തിനെയാണ് വന്നത്? സ്നേക്കിനെയാണ്. സ്നേക് ആരെന്ന് പറയുന്നത് അല്ലെ. ഒബ്ജക്ട് എന്തിനെയാണ് വന്നത്? സ്നേക്കിനെയാണ്. സോ സ്നേക്ക് എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിലെ ഒബ്ജക്ട്. ഇപ്പൊ വെർബ്, സബ്ജക്ട്, ഒബ്ജക്ട് നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടെ നോക്കാം. രാമു പിക്ക്ഡ് എ ബോൾ. രാമു ആണ് സബ്ജക്ട്, പിക്ക്ഡ് എന്ന് പറയുന്നതാണ് വെർബ്. എ ബോൾ എന്താണ് എടുത്തത്? എന്താണ് എടുത്തത്? ആ ഒരു ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്താണ്? അതിന്റെ ബാക്കി അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് പറയണം? ബോൾ എന്നാണ് അല്ലെ. സോ ബോൾ എന്ന് പറഞ്ഞതാണ് ഇതിലെ ഒബ്ജക്ട്. അപ്പൊ നമ്മൾ സബ്ജക്റ്റും വെർബ് ഒബ്ജക്റ്റും പഠിച്ചു. അടുത്ത വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാം. ഇപ്പോ എല്ലാവർക്കും താങ്ക് യു.